ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂബും മുൻ ഭാര്യയും തമ്മിലുള്ള കേസിൽ റെക്കോർഡ് തുക വിധിയുമായി ലണ്ടനിലെ കോടതി സ്വത്തിന്റെ അവകാശത്തിന്റെ പേരിലെ കേസിൽ ഷെയ്ഖ് മുഹമ്മദിന്റെ ആറാം ഭാര്യയായിരുന്ന ഹയാ ബിൻ അൽ ഹുസൈൻ രാജകുമാരിക്ക് അഞ്ഞൂറ്റി അൻപത്തിനാല് മില്യൺ പൗണ്ട് അതായത് ഏകദേശം എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളർ ഷെയ്ഖ് നൽകാനാണ് കോടതി വിധിച്ചത് രാജകുമാരിക്കും ഇവരുടെ രണ്ട് മക്കൾക്കും ആജീവനാന്ത സുരക്ഷ ഉറപ്പാക്കാനാണ് ഇത്രയും തുക നൽകേണ്ടി വരിക സുരക്ഷയ്ക്കായുള്ള തുകയല്ല വിവാഹബന്ധം തകർന്നതിലൂടെ ലഭിക്കേണ്ട നഷ്ടപരിഹാരമാണ് ഷെയ്ഖ് നൽകേണ്ടതെന്ന് കോടതി വിധി പ്രഖ്യാപിച്ച ജഡ്ജി ഫിലിപ്പ് മൂർ പറഞ്ഞു തുകയിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം അഞ്ച് മില്യൺ പൗണ്ട് മൂന്ന് മാസത്തിനകം ഹായിക്ക് നൽകണം ഹൈയുടെ ബ്രിട്ടീഷ് മാളികകൾ സംരക്ഷിക്കാനും ആഭരണങ്ങൾക്കും ഓട്ട ഉപയോഗിക്കുന്ന കുതിരകൾക്കുമായി അവർ പറഞ്ഞ തുക അടയ്ക്കണമെന്നും കോടതി പറഞ്ഞു ഈ തുക ഒറ്റ തവണയായി തന്നെ നൽകണം മക്കളായ ജലീല സായിദ് എന്നിവർക്ക് മൂന്ന് മില്യൺ പൗണ്ട് വിദ്യാഭ്യാസത്തിനായി നൽകണം കൊടുക്കാനുള്ള ഒൻപത് മില്യൺ പൗണ്ടും നൽകണം കുട്ടികൾ വളരുമ്പോൾ അവരുടെ പരിപാലനത്തിനും സുരക്ഷയ്ക്കും വർഷം പന്ത്രണ്ട് ദശാംശം രണ്ട് മില്യൺ പൗണ്ട് നൽകണം എച്ച് എസ് ബി സി ബാങ്കിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ പൗണ്ട് സെക്യൂരിറ്റി നിക്ഷേപം വഴി ഇത് ഉറപ്പാക്കണം റെക്കോർഡ് തുക നൽകണമെന്നാണ് കോടതി വിധിച്ചതെങ്കിലും ഹയ ആവശ്യപ്പെട്ട ഒന്ന് ദശാംശം നാല് മില്യൺ പൗണ്ടിന്റെ പകുതി മാത്രമാണ് നൽകാൻ കോടതി വിധിച്ചത് തനിക്കും മക്കൾക്കും മേലുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ സ്വാധീനത്തിൽ നിന്നും തങ്ങൾക്ക് പുറത്തു കടക്കണമെന്നും ഹയ കോടതിയിൽ ആവശ്യപ്പെട്ടു തന്റെ അംഗരക്ഷകരിൽ ഒരാളുമായി ഹായ്ക്ക് ബന്ധമുണ്ടായതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഇവർ മക്കൾമൊത്ത ലണ്ടനിലെത്തിയത് ഈ പ്രശ്നത്തിൽ ഷെയ്ഖ് മുഹമ്മദിനോട് ഹായ വിവാഹമോചനം ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ ഷെയ്ഖിൽ നിന്ന് സുരക്ഷാ ഭീഷണിയുണ്ടായതായാണ് ഹയ വെളിപ്പെടുത്തുന്നത് ഹായയുടെയും അഭിഭാഷകരുടെയും ഫോൺ കോളുകൾ പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്താൻ ഷെയ്ഖ് മുഹമ്മദ് ആവശ്യപ്പെട്ട വിവരം കുറച്ചുനാൾ മുൻപ് പുറത്തുവന്നിരുന്നു